തെക്കൻ യുക്രൈനിലെ അധിനിവേശ പട്ടണമായ മെലിറ്റോപോളിൽ റഷ്യൻ സൈന്യത്തിന് വൻ തിരിച്ചടി. 200-ലേറെ റഷ്യൻ സൈനികരെ വധിച്ചതായി യുക്രൈൻ അറിയിച്ചു. റഷ്യൻ സൈനികർ താമസിച്ചിരുന്ന ഹോട്ടലിലായിരുന്നു മിസൈൽ പതിച്ചത്. തീപിടിച്ച ഹോട്ടലിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. 200-ലേറെ റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും മെലിറ്റോപോളിൽ റഷ്യ പുറത്താക്കിയ മേയർ ഇവാൻ ഫെഡറോവ് പറഞ്ഞു. എന്നാൽ യുക്രൈൻ ആക്രമണത്തിൽ രണ്ടു പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് റഷ്യ അവരോധിച്ച പ്രവിശ്യാ ഗവർണർ പറഞ്ഞത്. അമേരിക്ക നൽകിയ ഹൈമാർസ് റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു യുക്രൈൻ ആക്രമണം നടത്തിയത്. നഗരത്തിലെ ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പരിക്കേറ്റ നിരവധി പേരെ ക്രൈമിയയിലേക്കും കൊണ്ടുപോയി. തന്ത്രപ്രധാനമായ മെലിറ്റോപോൾ പട്ടണം മാർച്ചിൽ റഷ്യ പിടിച്ചെടുത്തതാണ്. മെലിറ്റോപോൾ പിടിച്ചെടുത്താൽ ക്രൈമിയ വരെ യുക്രൈൻ സേനയ്ക്ക് എത്തിച്ചേരാനാകും. തെക്കൻ യുക്രൈനിൽ രൂക്ഷ പോരാട്ടം നടക്കുന്നതായാണ് നിലവിലെ റിപ്പോർട്ട്. റഷ്യൻ പട്ടാളം തുറമുഖ നഗരമായ ഒഡേസയിൽ ആക്രമണം നടത്തിയപ്പോൾ യുക്രൈൻ സേന റഷ്യൻ അധിനിവേശ പട്ടണമായ മെലിറ്റോപോൾ തകർത്തെറിയുകയായിരുന്നു. റഷ്യ അയച്ച ഡ്രോണുകളിൽ 10 വെടിവെച്ചിട്ടെന്നും 5 ലക്ഷ്യസ്ഥാനങ്ങളിൽ സ്ഫോടനം നടത്തിയെന്നും യുക്രൈൻ വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുത വിതരണ സംവിധാനങ്ങളെയാണ് ഈ ഡ്രോണുകൾ ലക്ഷ്യമിട്ടത്. 15 പേർക്ക് വൈദ്യുതി ഇല്ലാതായി. ഒഡേസയിലെ കാര്യങ്ങൾ ദുഷ്കരമാണെന്നും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങളെടുക്കുമെന്നുമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത്. ഇറാൻ നിർമ്മിത ഡ്രോണുകളാണ് റഷ്യൻ പട്ടാളം ഉപയോഗിച്ചത് എന്ന് യുക്രൈൻ സേന ആരോപിച്ചു. മെലിറ്റോപോളിൽ യുക്രൈൻ സേന നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഇതുവരെ കണക്കാക്കിയിട്ടില്ല. മിസൈൽ വീഴ്ചയെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായ വീടുകളിൽ ഇപ്പോഴും തീയണയ്ക്കൽ പ്രക്രിയകൾ നടക്കുകയാണ്. മെലിറ്റോപോളിൽ ഒട്ടനവധി റഷ്യക്കാർ കൊല്ലപ്പെട്ടു എന്ന് യുക്രൈൻ അവകാശപ്പെടുന്നു. തന്ത്രപ്രധാനമായ മെലിറ്റോപോൾ പട്ടണം മാർച്ചിലാണ് റഷ്യ പിടിച്ചെടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.